build this scroter, then we ask our blessed mother. The body and blood of Christ bring us to our Lord. Amen. The Lord be with you. And with your spirit. May Almighty God bless you, the Father, and the Son, and the Holy Spirit. Amen. Let us go in peace to be the servant. എല്ലാവർക്കും ഞങ്ങളുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് പോവുകയാണ്. അത് ലാസ്റ്റ് സമയമായപ്പം ഞങ്ങളെ ഈ ഹൗസിൻ്റെ ഓണർ ഓണർഷിപ്പായ അച്ഛന്മാർ ആന്ധ്രയിൽ നിന്ന് വന്നു. അതിൻ്റെ സുപ്പീരിയർ അച്ഛനും കൂടെ രണ്ട് അച്ഛന്മാരും കൂടെ വന്നായിരുന്നു. ഈ കുർബാന ചെല്ലുന്ന അച്ഛൻ അന്ന് അച്ഛൻ്റെ ഫീസ്റ്റ് ഡേ ആണ്. അതുപോലെ ഈ വലിയ മാതാവിനെ ഒരു ഗ്രോട്ട പണിയാങ്ങടെ അവർ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതുകൂടെ തറക്കല്ലിടാനുള്ള പ്ലാനാണ്. അതിനുവേണ്ടിയാണ് അവർ വന്നത്. അപ്പോൾ ഞങ്ങൾ പോകാമെന്ന് പറഞ്ഞുകൊണ്ടും ഞങ്ങൾ യാത്ര അയക്കാൻ വേണ്ടി അപ്പം ഇവർ ആന്ധ്രയിൽ നിന്ന് ആന്ധ്രയിലാണ് എൻ്റെ ഹെഡ് ഓഫീസ്. ഈ അച്ഛന്മാരെല്ലാം ആന്ധ്രക്കാരാണ്. അപ്പം വർഷത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെയാണ് ഇവർ വരുന്നത്. അപ്പം ഞങ്ങൾ പ്രയർ റൂമിലാണ് കുർബാന ചെയ്യുന്നത്. ഇത് ഞങ്ങളുടെ പ്രയർ റൂമാണ്. അപ്പോൾ ഞങ്ങളെക്കുറിച്ച് പുതിയതായിട്ട് കാണുന്നവർ ഞങ്ങളെക്കുറിച്ച് ഞങ്ങൾ കൂടുതൽ വിശദമായി ഞങ്ങളുടെ വീഡിയോയിൽ ഇനി പറയുന്നുണ്ട്. പ്രത്യേകിച്ച് ഇവിടെ താമസ സമയത്ത് ഞങ്ങളങ്ങനെ പറയാൻ കൂടുതൽ പറയാൻ പറ്റിയില്ല. ഇനി ഞങ്ങൾ സ്വന്തം വീട്ടിലോട്ടാണ് പോകുന്നത്, നാട്ടിലോട്ടാണ് പോകുന്നത്. അപ്പം ഇതിൻ്റെ ഡീറ്റെയിൽ എല്ലാം നിങ്ങളോട് ഞങ്ങൾ പറഞ്ഞിരിക്കും. അല്ലെങ്കിൽ ഇപ്പം നമ്മളൊരു സഭയുടെ കീഴിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ആത്മയ സമൂഹമാണ്, സിയാത്ത് മിഷൻ എന്ന് പറയും. അപ്പോൾ ആ ആത്മയ സംഭവത്തിൻ്റെ കീഴിൽ വർക്ക് ചെയ്യുമ്പോൾ അവരുടെ നിയമങ്ങൾ പാലിക്കാനുള്ള അപ്പോൾ നമുക്ക് കൂടുതലൊന്നും വിശദമായി നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം അച്ഛന്മാരുടെ ക്ഷണപ്രകാരം സിസ്റ്റേഴ്സുമാരും അവിടെ അയലോകത്തുള്ള ചേച്ചിമാരൊക്കെ വന്നിട്ടുണ്ട്. അവിടെ അവരും നമ്മളോട് കൂടെ കുർബാന ഇറക്കാൻ ആർപ്പിക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞ് നമ്മൾ ഈ മാതാവിൻ്റെ ഈ സ്റ്റാറ്റ്യു അവിടെ ഗ്രോട്ടോ വെക്കാൻ വേണ്ടി ഉദ്ദേശിക്കാൻ പോകും. അതിനുമുമ്പ് ഒരു ചെറിയ ഫോട്ടോ ഒക്കെ അവരെടുക്കുന്നതാണ്. സിസ്റ്റർമാരെ ചെറിയൊരു സദ്യയൊക്കെ ഉണ്ടായിരുന്നു. അച്ഛൻ്റെ ഫീസ്റ്റും കൂടെ ആയിരുന്നു. ഫീസ്റ്റോ ബർത്ത്ഡേ ഇതൊക്കെയുണ്ട്. ഒന്നാന്തരം ബംഗ്ലാവ് അല്ലേ. അപ്പം അച്ഛനെല്ലാവരും മധുരം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, സിസ്റ്റർമാരും അച്ഛന്മാരൊക്കെ. അപ്പം പിള്ളേരൊക്കെ റെഡിയായിട്ടിരിക്കുകയാണ്, സ്കൂളിൽ പോകണമായിരുന്നു. അപ്പോൾ അവർ സ്കൂൾ പോക്കൊക്കെ നിർത്തി കഴിഞ്ഞു. നമ്മുടെ അൽഫോൺസ് ഒക്കെ നിൽക്കുന്നുണ്ടോ? ഒരു കഷ്ണം കിട്ടുമോ? അൽഫോൺസ് എന്തൊക്കെ സംഭവം അറിയില്ല. ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു. അവസാനം ഇവിടെ പുറത്താണ് ഗ്രോട്ടോ വെക്കുന്നത്. ഇവിടെ പോത്തുകളൊക്കെ ഇറങ്ങി വരുന്ന സ്ഥലമാണ്. നല്ലപോലെ ഗ്രില്ലൊക്കെ നല്ല ഇരുമ്പ് കൊണ്ടൊക്കെ പണിത് വെച്ചില്ലെങ്കിൽ എടുത്ത് പള കളയും. അതാ അതായിട്ടും ആ പോത്തുകൾ അച്ഛന്മാർക്ക് അതറിയത്തില്ല. പുതിയ പുതിയ അച്ഛന്മാർ പോകുമ്പോൾ എന്തായാലും സ്ഥാപിക്കണമല്ലോ എന്ന് ഓർത്തും ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ. അപ്പം അവർ തറക്കല്ലൊക്കെ ഇട്ടു. അവിടെ അവരുടെ നമ്മുടെ കേരളത്തിൻ്റെ ആചാരമല്ല, അവരുടെ ആചാരം പോലെ തന്നെ ഒരു ഹിന്ദു ആചാരത്തിൻ്റെ രീതിയിലാണ്. തേങ്ങാ പൊട്ടിയിലും എന്തൊക്കെ ഉണ്ട്, തേങ്ങാ പൊട്ടിയിലും മഞ്ഞളൊഴിയോ അങ്ങനെയൊക്കെ ഈ കല്ല് വെച്ചിട്ട്. ഓരോ നാട്ടിൽ പോകുമ്പോൾ അവരുടെ സംസ്കാരം അനുസരിച്ചാണ് അവരുടെ അച്ഛന്മാർ ചെയ്യുന്നത്. നമ്മൾ കേരളത്തെ കേരളത്തിൻ്റെ സംസ്കാരം, തമിഴ്നാട് തമിഴ്നാടുകളുടെ സംസ്കാരം അങ്ങനെയൊക്കെയാണ് നമ്മളെ
അച്ഛന്മാർ ചെയ്യുന്ന, പ്രത്യേകിച്ച് റോമൻ കത്തോലിക്കയുടെ അച്ഛന്മാരെല്ലാം അങ്ങനെയാണ്. ഏത് പ്രദേശം ആ പ്രദേശത്തിൻ്റെ സംസ്കാരം അനുസരിച്ചാണ് അവർ പെരുമാറുന്നതും പ്രവർത്തിക്കുന്നതെല്ലാം. അപ്പം ചെറിയൊരു പ്രസംഗമൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു സമയമാണ്. അപ്പം ഇന്നേക്ക് ഇതുവരെ ഉള്ളൂ. ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക, എല്ലാവർക്കും നന്ദി. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ ബൈ. അപ്പോൾ അടുത്ത ദിവസം ഞങ്ങൾ ഇവിടുന്ന് പോവുകയാണേ. അപ്പോൾ ഞങ്ങൾ പോകുന്ന വീഡിയോയും പിന്നെ അവിടെ ചെന്നെത്തുന്ന വീഡിയോയും പാലാല വിശേഷങ്ങളിൽ നിങ്ങൾ ഞങ്ങളോട് കാണുമല്ലോ.